സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം തന്റെ അന്തിമ വിജയം നേടുന്നത് പരുഷമായ ബലപ്രയോഗം കൊണ്ടായിരിക്കില്ല, ബ്രൂട്ട് ഫോഴ്സ്. കാരണം അവിടുത്തെ നീതിയും സത്യവും സ്നേഹവും ഇഴചേരുന്നതാണ്. അതേസമയം അധർമ്മികളെ അവിടുന്ന് വിധിക്കുമെന്ന കാര്യത്തിൽ നാം ശങ്കിക്കുകയും വേണ്ട. ഇന്ന് വെളിപാട് 14:14 മുതൽ വിളഞ്ഞു നിൽക്കുന്ന ധാന്യപാടങ്ങളും തിങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകളും കൊയ്യാൻ അരിവാൾ വീശുന്ന മനുഷ്യപുത്രനെ യോഹന്നാൻ കാണുന്നുണ്ട്. പ്രപഞ്ചനാഥൻ തന്നെയാണ് മനുഷ്യപുത്രൻ എന്ന് ദാനിയൽ പ്രവാചകൻ നേരത്തെ സാക്ഷ്യം നൽകിയിട്ടുമുണ്ട്. ദാനിയൽ 7:13. കൊയ്ത്തും മുന്തിരിച്ചക്കുമെല്ലാം ദൈവവിധിയുടെ കനത്ത ഭാവങ്ങളായി ജോയൽ പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട്. ജോയൽ 3:13. ദൈവത്തിന്റെ ഉഗ്രമായ ഈ ഭാവം പലതരത്തിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് വെളിപാടിന് ഗ്രന്ഥത്തിൽ. ഒന്ന്, അത് അധർമ്മികൾക്ക് മേൽ അവിടുന്ന് ഉയർത്തുന്ന ശിക്ഷാവിധിയായിട്ട്. 2, രക്തസാക്ഷികളുടെ നിണം ചിന്തലും ജീവിത ത്യാഗങ്ങളും അത് കുറിക്കുന്നുവത്രേ. പൊടിയുന്ന ധാന്യം പോലെയും ചക്കിലരയുന്ന മുന്തിരിഫലങ്ങൾ പോലെയും അവരുടെ നിണച്ചാലുകൾ വീഞ്ഞൊഴുക്ക് പോലെയായി മാറുന്നു. തങ്ങളുടെ നാഥന്റെ സഹനവീതിയിൽ പങ്കുചേർന്ന് ചോര ചിന്തുന്ന രക്തസാക്ഷികളാണവർ. ഹെബ്രായർ 13:12-13 വരെ. എന്തു തന്നെയായാലും ഈ നാടകീയമായ രംഗങ്ങൾ ലോകാന്ത്യത്തിന്റെ ഓർമ്മയുണർത്തുന്ന ഭാവങ്ങളാണ്. അപ്പോക്കലിപ്റ്റിക് വിഷൻസ് വെളിപാട് 14:6-7 വരെയുള്ള ഒരു അരുളപ്പാടിന്റെ തണലിലാണ് ഇതൊക്കെയും നിലകൊള്ളുന്നത്. ദൈവത്തിന്റെ സനാതന സുവിശേഷം, ഇറ്റേണൽ ഗോസ്പെലിന്റെ നിറവേറ്റമാണ് ഇതൊക്കെ എന്ന് കുറിച്ചുകൊണ്ട് വളരെ ഗഹനമായൊരു വിചാരമുണർത്തുകയാണ് ഇറ്റേണൽ ഗോസ്പെൽ എന്ന ഈ പദം. സഭാപിതാവായ ഒരിജൻ തന്റെ വേദവ്യാഖ്യാനത്തിൽ ഇതിന്റെ സവിശേഷമായൊരു ഭാഷ്യം ചമയ്ക്കുന്നുണ്ട്. ഓൺറി ദ ലൂബ എന്നൊരു സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞൻ നമ്മുടെ സമീപകാലത്ത് ഇത് തന്റെ കൃതികളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നിഴൽ, ചിത്രം, സത്യം എന്നീ മൂന്ന് തലങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സത്യത്തിന്റെ ഒരു ഛായാചിത്രം, അത് സത്യത്തെ അനുഭവവേദ്യമാക്കുന്നു, സ്പർശിക്കാനാകും വിധം. ആ ചിത്രത്തിന്റെ നിഴൽ നിലത്ത് വീണ് കിടക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ചിത്രത്തിന്റെ സാന്നിധ്യം അത് അവ്യക്തമായി വിളിച്ചോതുകയാണ്. നിഴലിൽ നിന്ന് ചിത്രത്തിലേക്കും തുടർന്ന് സത്യത്തിലേക്കും നാം വഴി നടക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾക്ക് മിഴിവേറി വരുന്നത് നമുക്ക് കാണാനാകും. യഥാർത്ഥത്തിൽ നിഴലും ചിത്രവും യാഥാർത്ഥ്യവും പരസ്പര വിരുദ്ധമല്ല, വ്യത്യസ്തങ്ങളുമല്ല. നമ്മൾ അത് ഗ്രഹിക്കുന്നതിന്റെ വിവിധ തലങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് ദൈവിക വെളിപാടും. നിത്യസനാതനായ ദൈവം എപ്പോഴും തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ, പിന്നെ സുവിശേഷത്തിൽ, പിന്നെ അതിൻ്റെയെല്ലാം പൂർണ്ണതയായ നിത്യസുവിശേഷത്തിൽ. പഴയ നിയമം പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. പുതിയ നിയമമാകട്ടെ വരാനിരിക്കുന്ന ദൈവിക പൂർണ്ണതകളുടെ ഉറപ്പും നേർരേഖയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ചരിത്രവീഥികളെ ക്രമപ്പെടുത്തുന്നത് യുഗാന്ത്യോന്മുഖമായിട്ടാണ്. ഓരോ ചുവടുവയ്പിലും നാം ദൈവത്തെ കൂടുതലായി അറിയുന്നു. ഒടുക്കം അവനെ സംബന്ധിച്ച സർവജ്ഞാനത്തിലും അവന്റെ മുഖദർശനത്തിലും നാം എത്തിച്ചേരുന്നുവെന്നും. യുഗാന്ത്യം എന്നത് ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും പൂർത്തിയാകുന്ന കാലവും ഇടവുമാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ടവയുടെ എല്ലാം പരിപൂർത്തി. ദൈവിക വെളിപാടിന്റെയും രക്ഷാകര ചരിത്രത്തിന്റെയും പരിപൂർത്തിയാണത്. അതിനെയാണ് നാം സനാതന സുവിശേഷം, ഇറ്റേണൽ ഗോസ്പെൽ എന്ന് മനസ്സിലാക്കുന്നത്. അത് പൊടുന്നിനെ പ്രത്യക്ഷപ്പെടുന്നതല്ല. നാം കണ്ണുകൾ പയ്യെ പയ്യെ വിടർത്തി വരുമ്പോൾ വിശ്വാസ വഴിയിൽ പ്രോഗ്രസീവ് ഈ സത്യത്തെ കൺതുറന്ന് കാണുന്നുവെന്ന് മാത്രം. പഴയ നിയമത്തെ അറിയാത്തവൻ സുവിശേഷത്തെ അറിയുന്നില്ല. സുവിശേഷത്തെ അറിയാത്തവൻ സനാതന സുവിശേഷത്തിലേക്ക് കണ്ണു തുറക്കുന്നുമില്ല. 1:26-28 വരെ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് പറയുന്നുണ്ട്. ഛായ എന്നാൽ സൃഷ്ടിയിൽ നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന സമാനത. സാദൃശ്യം എന്നത് നാം ജീവിത വഴി പൂർത്തിയാക്കുമ്പോൾ ദൈവത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന സമാനതയാണെന്ന് ഒറിജിൻ പറയുന്നു. നമ്മുടെ തുടക്കവും ഒടുക്കവും ദൈവസമാനമായിരിക്കണമെന്ന് ചുരുക്കം. സൃഷ്ടിയിൽ ദൈവം നമുക്ക് പകർന്നു തന്നിട്ടുള്ള സർവ്വ നന്മകളും സുമും ബോണും തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന പാദത്തിലും നാം മുതൽ കൂട്ടിവെക്കേണ്ട ഫിനീസ് ഓംനിയും സർവ്വതും. 1 യോഹന്നാൻ 3:2. യോഹന്നാൻ 17:21-24 വരെ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഒരിജൻ പഠിപ്പിക്കുന്നു നാം എങ്ങനെ ക്രമേണ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നുവെന്ന്. സുവിശേഷം മാംസമണിഞ്ഞ ദൈവത്തിന്റെ സൂചകമാണെങ്കിൽ ഉദ്ധിതനായ നാഥന്റെ ഭാവം പേർന്നതാണ് സനാതന സുവിശേഷം. നാം ദൈവഛായയാണ് പേർന്നത്. 1:26 ഛായ ഐക്കോൺ. ക്രിസ്തുരാജിനെ ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കൊളോസിയർ 1:15 പറഞ്ഞിരുന്നു, ക്രിസ്തു ദൈവത്തിന്റെ ഛായയാണ് എന്ന്. ഐക്കോൺ, അതായത് നാം ക്രിസ്തുവിനെ പോലെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നാം ക്രിസ്തുവിനോടൊപ്പം ഇനി ഉയർപ്പിക്കപ്പെടുമോ എന്ന് മാത്രമാണ് നാം ആത്മവിചിന്തനം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ചിന്താശേഷിയുള്ള നമ്മുടെ ജീവിത ലക്ഷ്യം ഇതാണ്, നാം ആദിയിൽ എന്തായിരുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത്. റിന്യൂ അക്കോർഡിംഗ് ടു ദി ഒറിജിൻ. അന്ത്യത്തിൽ ദൈവം എല്ലാവർക്കും എല്ലാമായി തീരും. 1 കൊരിന്ത്യർ 15:28.
ആദിയിൽ ദൈവം എല്ലാത്തിലും തന്നെ തന്നെ പകർന്നതുപോലെ. ഉൽപ്പത്തി 1:1 ഈ രണ്ട് വചനങ്ങളും ചേർത്ത് വായിച്ചുകൊണ്ട് ഒരു ജൻ പറയുന്നു, അവസാനം തുടക്കം പോലെ ആയിരിക്കുമെന്ന്. എൻഡ് വിൽ ബി ലൈക്ക് ദ ബിഗിനിങ്. ഓർക്കുക, നാം എപ്രകാരം ദൈവത്തിൽ നിന്ന് തുടങ്ങിയെന്നും നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നുവെന്നും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൂക്ക 21:5-11 വരെ നാഥൻ യുഗാന്ത്യ പ്രവചനത്തിൽ പറയുന്നത്, ഇതെല്ലാം ആദ്യം സംഭവിക്കേണ്ടിയിരിക്കുന്നു, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. ഇളകിമറിയുന്ന ഈ ജീവിത കാഠിന്യം അന്ത്യത്തിൻ്റെ ആരംഭം മാത്രമാണ്. അന്ത്യം ഇനിയുമായിട്ടില്ല, അന്ത്യം ആരംഭം പോലെ ആയിരിക്കുമല്ലോ. ദൈവം നമ്മെ സൃഷ്ടിച്ച അതേ നിർമ്മലതയിലേക്ക് തോബ് നാം രക്ഷയാൽ വീണ്ടെടുക്കപ്പെടും. ഇതാണ് അവിടുത്തെ സനാതന സുവിശേഷത്തിൻ്റെ പൊരുളെന്നത്. ഇതൊരു പ്രവചനഭാവം പേറുന്ന ഒരു വേദഭാഗമാണ് പ്രൊഫറ്റിക്. ചരിത്രവീതികളിൽ ദൈവം വ്യക്തികളിലൂടെ ഇടപെടുന്നതാണ് പ്രൊഫറ്റിക് ശൈലിയുടെ പ്രത്യേകത. അതേപോലെ തന്നെ അപ്പോക്കാലിപ്റ്റിക് ഭാവവും ഇതിനുണ്ട്. ലോകാവസാനത്തെ സൂചിപ്പിക്കുന്നത് പോലെ സംഭവബഹുലമായ വ്യതിയാനങ്ങൾ. ചരിത്രവീതിയിൽ ദൈവം വിറയുണർത്തിക്കൊണ്ട് ഇടിച്ചിറങ്ങുന്നത് പോലെ തോന്നും. ഇന്ന് സങ്കീർത്തനം 96 ഇപ്രകാരം, വരാൻ പോകുന്ന ദൈവം, ദ ലോർഡ് ഹു കംസിനെ കാണുന്നു, അവന് വേണ്ടി നവ്യഗാനം ആലപിക്കുകയും ചെയ്യുന്നു, എ ന്യൂ സോങ്. ഇന്ന് ക്രിസ്തുവിൻ്റെ പാട്ടുകാരിയായ രക്തസാക്ഷിണിയായ വിശുദ്ധ സിസീലിയായുടെ തിരുനാളുമാണല്ലോ. ദൈവത്തിൻ്റെ ഈ വരവ് ഒരു പുതു പുറപ്പാടിൻ്റെ ആരംഭമായിട്ട് നമുക്ക് തിരിച്ചറിയാനാകും. യെശയ്യാ 40:10 മാത്രമല്ല, ദൈവം വരുന്നത് ലോകത്തെ വിധിക്കാനും കൂടിയാണ്. നീതിയോടെയും സത്യത്തോടെയുമാണ് വിധിക്കുന്നതെന്ന് പറയപ്പെട്ടിരിക്കുന്നു. വളരെ അസാധാരണമായൊരു പദസഞ്ചയമാണത്. അതുകൊണ്ട് തന്നെ ദൈവം ഉറപ്പായും വിധിക്കുമെന്നും അത് സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുമെന്നും നാം തിരിച്ചറിയണം. അതിനാൽ ഇത് നമുക്കൊരു ആനന്ദദായകമായ അനുഭവമാണ്. ഭീഷണമായതോ ശിക്ഷാവിധിയായതോ അല്ല. വെളിപാട് 19:2 ഇത് തന്നെയാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വിധിയെ ആഘോഷിച്ചുകൊണ്ട്, അവിടുത്തെ വിധി നീതിയും സത്യപൂർണവുമാണ് എന്ന്.